മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ചില വമ്പൻ അപ്ഡേഷനുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി സിയുടെ ഭാഗത്തു നിന്നും ചില അപ്ഡേഷനുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു ചില ഹോളിവുഡ് മൂവീസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും സോണിയാണ് നമുക്കിപ്പോൾ വളരെ വലിയൊരു അപ്ഡേഷൻ നൽകിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു അപ്ഡേഷൻ സോണിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ പ്രകാരം സ്പൈഡർമാൻ 3-ൽ ടോം ഹോളൻഡിനോടൊപ്പം ടോബി മഗ്യൂറിയും കൂടാതെ ആൻഡ്രൂ ഗാർഫീൽഡും ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു മൂവിയിലൂടെ മൾട്ടിവേഴ്സിനെ MCU കൃത്യമായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഈ ഒരു അപ്ഡേഷൻ പറയുന്നു. നേരത്തെ തന്നെ റൂമറുകളായി നിലനിന്നിരുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ ഒറിജിനൽ അപ്ഡേഷനായിട്ട് സോണിയുടെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ സ്പാനിഷിലാണ് റിലീസ് ചെയ്തിരിക്കുന്നതെങ്കിൽ തന്നെയും ഈ ഒരു വീഡിയോനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ഈ ഒരു ചാനൽ സോണിയുടെ ഒഫീഷ്യൽ ചാനൽ അല്ല എന്നുള്ള ചില റൂമറുകൾ പറഞ്ഞിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ ഇത് സോണിയുടെ ഒഫീഷ്യൽ ചാനലാണ് എന്നാണ് നമുക്കിപ്പോൾ കൺഫേംഡ് ആയിട്ട് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ഒരു മാസം തന്നെ സ്പൈഡർമാൻ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ ടൈറ്റിൽ റിലീവും കൂടാതെ ഒരു ചെറിയ ടീസർ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പലയിടങ്ങളിൽ നിന്നായി ചില റൂമറുകൾ പരക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർവലിന്റെ ഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയപ്പെടുന്നത് ഹോക്കേ സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു അപ്ഡേഷൻ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നതാണ് എങ്കിൽ തന്നെയും വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹോക്കേ സീരീസിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് സെറ്റ് ഫോട്ടോയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഹോക്കേയുടെയും കൂടാതെ കേറ്റ് ബിഷപ്പിന്റെയും ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇവരുടെ കൂടെ ഒരു നായയും നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെയേറെ കോമിക്കൽ പ്രാധാന്യമുള്ള ഒരു നായയാണ് ഈ ഒരു നായ എന്ന് പറയപ്പെടുന്നത്. തലയിൽ ചില ഭാഗത്തായിട്ട് അടിയേറ്റ് മുറിവ് കെട്ടി കിടക്കുന്ന ഹോക്കേനെ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ കേറ്റ് ബിഷപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ ബോയും ആരോയും ഉള്ളത്. ഹോക്കേയുടെ കയ്യിൽ നമുക്ക് ബോയും ആരോയും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല നമുക്കിപ്പോൾ ലഭിക്കുന്ന റൂമറുകൾ പ്രകാരം ഹോക്കേ ഈ ഒരു സീരീസിൽ പൂർണ്ണമായും റോണിൻ എന്ന് പറയുന്ന ക്യാരക്ടറിലായിരിക്കും വരാൻ പോകുന്നത്. എൻഡ് ഗെയിമിൽ നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നതായിട്ടുള്ള റോണിൻ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് ഹോക്കേ വരാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല കേറ്റ് ബിഷപ്പിനെ എങ്ങനെയെല്ലാം കൃത്യമായി ഹോക്കേ ട്രെയിനിങ്ങുകൾ നൽകിക്കൊണ്ട് എങ്ങനെ കേറ്റ് ബിഷപ്പിനെ ഒരു പെർഫെക്റ്റ് അവഞ്ചറായിട്ട് മാറ്റി യങ് അവഞ്ചേഴ്സിൽ ഒരു മെമ്പറാക്കി മാറ്റുന്നു എന്നുള്ളതായിരിക്കാം ഈ ഒരു സീരീസിന്റെ പ്രധാന കണ്ടന്റ്. മാത്രമല്ല ഇതോടുകൂടി നമുക്ക് യങ് അവഞ്ചേഴ്സിന്റെ മറ്റൊരു മൂവി നമുക്ക് ഫേസ് 5 ഫേസ് 6 കാണാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കൂടാതെ ഈ ഒരു സീരീസിൽ വരുന്ന നായയുടെ പേര് ആരോ, ലക്കി അല്ലെങ്കിൽ പിസ എന്ന മൂന്ന് പേരിലാണ് അറിയപ്പെടാൻ സാധ്യത. കോമിക്സിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു നായ. റോണിന്റെ റോളിൽ തന്നെയായിരിക്കും ഹോക്കേ ഈ ഒരു സീരീസിൽ വരാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല വളരെയേറെ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകാൻ പോകുന്നത്. മാത്രമല്ല ഹോക്കേയുടെ ചെവിയിൽ ഒരു പ്രത്യേക വസ്തു ഇരിക്കുന്നതായിട്ട് കാണാം. കോമിക് ആക്യുറേറ്റ് ആണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ തന്നെ ഹോക്കേയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടതായിരിക്കാം ഈ കാണുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം കോമിക്സിലും ഹോക്കേയുടെ കേൾവിശക്തി നഷ്ടപ്പെടുകയും തുടർന്ന് അതിനുശേഷമാണ് കേറ്റ് ബിഷപ്പിന് ട്രെയിനിങ് നൽകുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വസ്തു നമ്മൾ സാധാരണ മൂവീസിൽ കാണാറുള്ളതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ആയിരിക്കാം. ഇതോടുകൂടി മാർവലിന്റെ അപ്ഡേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. DC ഭാഗത്തു നിന്നുള്ള വളരെ വലിയൊരു അപ്ഡേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ വണ്ടർ വുമൺ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷനാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ പ്രകാരം DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള രണ്ടാമത്തെ മൂവി ആയിരിക്കും വണ്ടർ വുമൺ 2 എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് എന്ന് പറയപ്പെടുന്നത് ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ ഡാൻ ഓഫ് ജസ്റ്റിസ് ആണ്. ഈ ഒരു മൂവിയേക്കാൾ 1 മിനിറ്റ് മാത്രം കുറവ് മാത്രമാണ് വണ്ടർ വുമൺ 2 മൂവിക്കുള്ളത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 2 മണിക്കൂർ 31 മിനിറ്റ് ആണ് ഈ ഒരു മൂവിയുടെ ദൈർഘ്യം എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു മൂവി December 25 ഓൺലൈനായിട്ടും കൂടാതെ വേൾഡ് വൈഡായിട്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതോടുകൂടി DC ഭാഗത്തു നിന്നുള്ള അപ്ഡേഷൻ അവസാനിക്കുകയാണ്. ഇനി സോണിക്ക് മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷനാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു അപ്ഡേഷൻ പ്രകാരം 2021 മാർച്ച് ഈ ഒരു മൂവിയുടെ സോണിക് മൂവിയുടെ സെക്കൻഡ് പാർട്ടിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത വളരെ വലിയൊരു അപ്ഡേഷൻ എന്ന് പറയപ്പെടുന്നത് ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന മൂവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു മൂവി നേരത്തെ അനൗൺസ്മെന്റ് ചെയ്ത ഡേറ്റിൽ തന്നെ റിലീസ് ചെയ്യുമെന്നും കൂടാതെ റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ HBO മാക്സിമം സ്ട്രീം ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി മറ്റു വളരെ വലിയൊരു അപ്ഡേഷനും കൂടി ഉണ്ട്.
ദ മാട്രിക്സ് മൂവിയുടെ നാലാമത്തെ ഭാഗം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു മൂവി എന്തായിരിക്കും എന്നുള്ളത്. ഇതോടുകൂടി മറ്റു വളരെ വലിയൊരു അപ്ഡേഷനും കൂടി ഉണ്ട്. ക്രിസ് ഹെംസ്വർത്തിന്റെ നായക സ്ഥാനത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എക്സ്ട്രാഷൻ മൂവിയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ വർക്കുകൾ 2021 മാർച്ച് മാസം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഞാൻ വളരെയേറെ കാത്തിരിക്കുന്ന ഒരു മൂവിയും കൂടിയാണ് എക്സ്ട്രാഷന്റെ സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് തന്നെ വളരെയേറെ പക്കയായിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ മറക്കാതെ കാണുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ ഏതൊരു അപ്ഡേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയി വന്നിരുന്നായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സെൻഡിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.